നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡിൽ അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡിൽ വൈഫൈ സിമ്പൽ പോലത്തെ ഒരു ഐക്കൺ ഉണ്ട്, എങ്കിൽ നിങ്ങളുടെ കാർഡ് കോണ്ടാക്ട്ലെസ് പേയ്മെൻറ്റ് ഓപ്ഷൻ സപ്പോർട്ട് ചെയ്യുന്നതാണ്. എന്താണ് കോണ്ടാക്ട്ലെസ് പേയ്മെൻറ്റ്? സാധാരണയായിട്ട് നമ്മൾ കാർഡ് ഉപയോഗിച്ച് പേയ്മെൻറ്റ് നടത്തുമ്പോൾ നമ്മുടെ കാർഡ് POS മെഷീനിൽ ഇൻസെർട്ട് ചെയ്യണം, ഇല്ലെങ്കിൽ സ്വൈപ്പ് ചെയ്യണം. അതിനുശേഷം നമ്മുടെ 4-digit വരുന്ന ഐഡൻറ്റിഫിക്കേഷൻ പിൻ എൻ്റർ ചെയ്താൽ മാത്രമേ ട്രാൻസാക്ഷൻ പോസിബിൾ ആവുകയുള്ളൂ. എന്നാൽ നിങ്ങളുടെ കയ്യിൽ ഒരു കോണ്ടാക്ട്ലെസ് പേയ്മെൻറ്റ് ഓപ്ഷൻ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കാർഡാണ് ഉള്ളതെങ്കിൽ ഈ കാർഡ് ജസ്റ്റ് POS മെഷീനിന് സമീപം ഒന്ന് കൊണ്ടു ചെന്നാൽ മതിയാകും, ട്രാൻസാക്ഷൻ നടക്കും. നമ്മൾ പിൻ നമ്പർ അടിക്കേണ്ട കാര്യമില്ല, കാർഡ് സ്വൈപ്പ് ചെയ്യേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ കാർഡ് ഇൻസെർട്ട് ചെയ്യേണ്ട കാര്യമില്ല. ഈ ഒരു പേയ്മെൻറ്റ് ഓപ്ഷൻ പല രീതിയിലാണ് അറിയപ്പെടുന്നത്: ടാപ്പ് ടു പേ, കോണ്ടാക്ട്ലെസ് പേയ്മെൻറ്റ്, പിന്നെ വയർലെസ് പേയ്മെൻറ്റ്, അല്ലെങ്കിൽ NFC, പിന്നെ പേ വേവ്. അങ്ങനെ പല രീതിയിലാണ് പല രാജ്യങ്ങളിലും ഈ ഒരു പേയ്മെൻറ്റ് ടെക്നോളജി അറിയപ്പെടുന്നത്. ഇന്നത്തെ വീഡിയോയിൽ ഈ ഒരു കോണ്ടാക്ട്ലെസ് പേയ്മെൻറ്റ് ഓപ്ഷനെ പറ്റിയുള്ള വിശദാംശങ്ങളാണ്. നിങ്ങൾ ആദ്യമാണ് ഈ ചാനലിലെ വീഡിയോ കാണുന്നതെങ്കിൽ ദയവായിട്ട് ഈ വീഡിയോക്ക് താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് തന്നിട്ടുള്ള ബെല്ലൈക്കനോട് ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ യൂട്യൂബിൻ്റെ അൽഗോരിതം അനുസരിച്ച് ഈ വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്തണമെങ്കിൽ നിങ്ങളുടെ ഒരു ലൈക്ക് തീർച്ചയായിട്ടും വേണം. വീഡിയോ ഇഷ്ടമാൽ മറക്കാതെ ഒരു ലൈക്ക് നൽകുക. അതുപോലെ തന്നെ നമ്മുടെ പുതിയ യൂട്യൂബ് ചാനലായ മണി ഫീഡ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, അതിൻ്റെ ലിങ്കും വീഡിയോ താഴെ നൽകുന്നുണ്ട്. അപ്പോൾ എല്ലാവരെയും മണി മലയാളത്തിൻ്റെയും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്കിടയിലേക്ക് ഈ ഒരു കോണ്ടാക്ട്ലെസ് പേയ്മെൻറ്റ് ഓപ്ഷൻ വന്നിട്ട് അധികം നാളാവുന്നില്ല. ഇപ്പോഴാണ് ഈ ഒരു പേയ്മെൻറ്റ് മെത്തേഡ് വളരെ പോപ്പുലറായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ പല രാജ്യങ്ങളിലും വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ ഒരു പേയ്മെൻറ്റ് ഓപ്ഷൻ അവൈലബിൾ ആയിരുന്നു. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ ഈ ഒരു പേയ്മെൻറ്റ് മെത്തേഡ് യൂസ് ചെയ്യുന്നത് കാനഡ, സൗത്ത് കൊറിയ, UK, ഓസ്ട്രേലിയ പോലുള്ള രാജ്യങ്ങളിലാണ്. സൗത്ത് കൊറിയ പോലുള്ള രാജ്യങ്ങളിൽ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അവരുടെ ട്രാൻസ്പോർട്ടേഷൻ പേയ്മെൻറ്റുകളെല്ലാം തന്നെ കോണ്ടാക്ട്ലെസ് പേയ്മെൻറ്റുകളാണ്. അതായത് ടെർമിനലുകളിൽ സ്ഥാപിച്ചിരിക്കുന്ന മെഷീനിൽ നമ്മുടെ ഈ ഒരു വയർലെസ് പേയ്മെന്റ് ഓപ്ഷൻ സപ്പോർട്ട് ചെയ്യുന്ന കാർഡ് ജസ്റ്റ് ടാപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് ടിക്കറ്റ് എടുക്കുവാനായിട്ട് സാധിക്കും. അങ്ങനെ പല രാജ്യങ്ങളിലും പല രീതിയിലും ഈ ഒരു കോണ്ടാക്ട്ലെസ് പേയ്മെന്റ് മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ത്യയിൽ ഇപ്പോൾ ഡിജിറ്റൽ ട്രാൻസാക്ഷനുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് RBI നിർദ്ദേശപ്രകാരമാണ് ബാങ്കുകൾ കൂടുതലായിട്ട് ഈ ഒരു കോണ്ടാക്ട്ലെസ് പേയ്മെന്റ് കാർഡുകൾ നൽകുവാനായിട്ട് തുടങ്ങിയിരിക്കുന്നത്. 2000 രൂപയിൽ താഴെ വരുന്ന ട്രാൻസാക്ഷനുകൾ മാത്രമേ നമുക്ക് ഈ രീതിയിൽ കോണ്ടാക്ട്ലെസ് പേയ്മെന്റ് ആയിട്ട് ചെയ്യുവാനായിട്ട് സാധിക്കൂ. അതായത് പിൻ നമ്പർ അടിക്കാതെ ജസ്റ്റ് കാർഡ് ടാപ്പ് ചെയ്തുകൊണ്ട് ചെയ്യുവാനായിട്ട് സാധിക്കും. 2000 രൂപയ്ക്ക് മുകളിലുള്ള ട്രാൻസാക്ഷൻ ആണെങ്കിൽ നമ്മൾ സാധാരണയായിട്ട് ചെയ്യുന്നത് പോലെ കാർഡ് ഇൻസെർട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ സ്വൈപ്പ് ചെയ്യുകയോ ചെയ്ത ശേഷം നമ്മളുടെ പിൻ നമ്പർ അടിക്കേണ്ടതായുണ്ട്. സെക്യൂരിറ്റിയുടെ ഭാഗമായിട്ടാണ് ഈ ഒരു ട്രാൻസാക്ഷൻ ലിമിറ്റ് 2000 എന്ന് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി എങ്ങനെയാണ് ഈ ഒരു കോണ്ടാക്ട്ലെസ് പേയ്മെന്റ് മെത്തേഡ് വർക്ക് ചെയ്യുന്നത്? NFC ടെക്നോളജി, അതായത് നിയർ ഫീൽഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി യൂസ് ചെയ്താണ് ഈ ഒരു കോണ്ടാക്ട്ലെസ് പേയ്മെന്റ് ഓപ്ഷൻ പോസിബിൾ ആവുന്നത്. നമ്മുടെ കാർഡിലും ഈ ഒരു ഓപ്ഷൻ വേണം. അതുപോലെ തന്നെ നമ്മൾ ട്രാൻസാക്ഷൻ നടത്തുന്ന ആ ഒരു പർട്ടിക്കുലർ POS ടെർമിനലിലും NFC ടെക്നോളജി എനേബിൾഡ് ആയിരിക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ കാർഡും അതുപോലെ തന്നെ ആ ഒരു POS മെഷീനും തമ്മിൽ കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആവുകയുള്ളൂ. കോണ്ടാക്ട്ലെസ് പേയ്മെന്റ് ഓപ്ഷൻ സപ്പോർട്ട് ചെയ്യുന്ന കാർഡുകളിൽ ഒരു RFID ചിപ്പ് ഉണ്ടാകും, അതായത് റേഡിയോ ഫ്രീക്വൻസി ഐഡന്റിഫിക്കേഷൻ. ഈ RFID ചിപ്പ് റേഡിയോ ഫ്രീക്വൻസി വേവ്സ് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ഈ റേഡിയോ ഫ്രീക്വൻസി വേവ്സ് ഒരു ആന്റിനയുടെ സഹായത്തോടു കൂടി നമ്മൾ ട്രാൻസാക്ഷൻ നടത്തുന്ന പർട്ടിക്കുലർ NFC സപ്പോർട്ട് ചെയ്യുന്ന POS മെഷീനുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്താണ് ട്രാൻസാക്ഷൻ പോസിബിൾ ആവുന്നത്. നമ്മുടെ കയ്യിൽ കോണ്ടാക്ട്ലെസ് പേയ്മെന്റ് ഓപ്ഷൻ സപ്പോർട്ട് ചെയ്യുന്ന കാർഡ് ഇല്ലെങ്കിൽ കൂടി നമുക്ക് പല രീതിയിൽ കോണ്ടാക്ട്ലെസ് പേയ്മെന്റുകൾ നടത്തുവാനായിട്ട് സാധിക്കും. NFC എനബിൾഡ് ആയിട്ടുള്ള സ്മാർട്ട് ഫോണുകളും അതുപോലെ തന്നെ NFC എനബിൾഡ് ആയിട്ടുള്ള സ്മാർട്ട് വാച്ചുകളും വഴിയാണ് ഇത് പോസിബിൾ ആവുന്നത്. ഇപ്പോൾ വിപണിയിലുള്ള മിക്ക ഫോണുകളിലും NFC ടെക്നോളജി എനബിൾഡ് ആണ്. ഐഫോൺ ആണെങ്കിൽ iPhone 6 ഇറങ്ങുന്ന ആ ഒരു ടൈം മുതൽ തന്നെ എല്ലാ ഐഫോണുകളിലും NFC ടെക്നോളജി ഉണ്ട്. ആൻഡ്രോയിഡ് ഫോൺ ആണെങ്കിൽ മാനുഫാക്ചർ മാറുന്നതിനനുസരിച്ച് ഇത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നിങ്ങളുടെ ആൻഡ്രോയിഡ് ഫോണിൽ ഈ ഒരു NFC ഓപ്ഷൻ ഉണ്ടോ എന്ന് നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങളുടെ സ്മാർട്ട് ഫോണിൽ NFC ടെക്നോളജി സപ്പോർട്ട് ആണെങ്കിൽ നിങ്ങൾക്ക് പല വാലറ്റുകൾ ഉപയോഗിച്ചും ഈ ഒരു കോണ്ടാക്ട്ലെസ് പേയ്മെന്റ് ഓപ്ഷൻ നടത്തുവാനായിട്ട് സാധിക്കും. സാംസങ്ങിൻ്റെ ഫോണാണെങ്കിൽ സാംസങ് പേ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. സാംസങ് പേയിൽ നിങ്ങളുടെ കാർഡ്, നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ നിങ്ങൾക്ക് ആഡ് ചെയ്ത് വെക്കാം. ആഡ് ചെയ്ത ശേഷം നിങ്ങൾക്ക് NFC ടെക്നോളജി എനബിൾഡ് ആയിട്ടുള്ളൊരു POS ടെർമിനലിൽ നിങ്ങളുടെ ഫോൺ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്തുകൊണ്ട് പേയ്മെൻറ്റ് നടത്തുവാനായി സാധിക്കും. സാംസങ് പേ കൂടാതെ ആപ്പിൾ പേയിലും ഈ ഒരു ഓപ്ഷൻ ഉണ്ട്. പക്ഷേ ഇന്ത്യയിൽ ഈ ഒരു ഓപ്ഷൻ നിലവിൽ ലഭ്യമല്ല. ഫ്യൂച്ചറിൽ എന്തായാലും ഇന്ത്യയിലും ഈ ഒരു ആപ്പിൾ പേയിലൂടെ നമുക്ക് കോണ്ടാക്ട്ലെസ് പേയ്മെൻറ്റുകൾ നടത്തുവാനായി സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പിന്നെയുള്ളത് ഗൂഗിൾ പേയിലാണ്. ഗൂഗിൾ പേയിലും ഇന്ത്യയിലെ ഗൂഗിൾ പേയിൽ നിലവിൽ ഈ ഒരു ഓപ്ഷൻ ലഭ്യമല്ല. ഇന്ത്യക്ക് വെളിയിലെ ഗൂഗിൾ പേയിൽ ഈ ഒരു ഓപ്ഷൻ ലഭ്യമാണ്. നിങ്ങളുടെ ഫോണിൽ NFC ടെക്നോളജി സപ്പോർട്ട് ആണെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിൾ പേ ഉപയോഗിച്ച് കോണ്ടാക്ട്ലെസ് പേയ്മെൻറ്റുകൾ നടത്തുവാനായി സാധിക്കും. ഇന്ത്യയിൽ നമ്മൾ കൂടുതലായിട്ടും ഗൂഗിൾ പേയിൽ UPI പേയ്മെൻറ്റുകളാണ് ഉപയോഗിക്കുന്നത്. കാർഡ് പേയ്മെൻറ്റുകളൊന്നും തന്നെ ഗൂഗിൾ പേയിൽ സപ്പോർട്ട് ചെയ്യുന്നില്ല. എന്നാൽ വിദേശത്തൊന്നും അങ്ങനെയല്ല. വിദേശത്തേക്ക്
UPI ല ഒരു കാർഡ് പേയ്മെന്റുകളാണ് ഈ ഒരു ഗൂഗിൾ പേ ഉപയോഗിച്ചൊക്കെ നടത്തുന്നത് അതായത് നമ്മുടെ ഡെബിറ്റ് കാർഡ് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചുള്ള പേയ്മെന്റുകൾ ഇന്ത്യയിലെ ഗൂഗിൾ പേ യുപി അധിഷ്ഠിത ഒരു പേയ്മെന്റ് ഓപ്ഷൻ ആയതുകൊണ്ടായിരിക്കണം ഇന്ത്യയിൽ ഈ ഒരു കോണ്ടാക്ട്ലെസ് പേയ്മെന്റ് ഓപ്ഷൻ ഗൂഗിൾ പേയിൽ നിലവിൽ ഇതുവരെ വരാത്തത് എന്തായാലും ഫ്യൂച്ചറിൽ വരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് നമ്മൾ കോണ്ടാക്ട്ലെസ് പേയ്മെന്റ് ഓപ്ഷൻ നടത്തുമ്പോൾ അതിനൊരു അധിക സെക്യൂരിറ്റി ഉണ്ട് നിങ്ങളുടെ ആ ഒരു വാലറ്റ് ഏതാണോ അത് ഓപ്പൺ ചെയ്ത ശേഷം നിങ്ങളുടെ ബയോമെട്രിക് സ്കാൻ അല്ലെങ്കിൽ നിങ്ങളുടെ ഫിംഗർ പ്രിന്റ് ലോക്ക് ഉപയോഗിച്ച് അൺലോക്ക് ചെയ്ത ശേഷം മാത്രമേ നിങ്ങൾക്ക് പേയ്മെന്റ് നടത്തുവാനായി സാധിക്കൂ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സ്മാർട്ട് ഫോൺ കളഞ്ഞു പോയാലും ബാങ്ക് അക്കൗണ്ടിൽ നിന്നും പണം നഷ്ടമാവുമോ എന്ന പേടി വേണ്ട സ്മാർട്ട് ഫോൺ കൂടാതെ ഇപ്പോൾ നിലവിൽ പല സ്മാർട്ട് വാച്ചുകളിലും ഈ ഒരു കോണ്ടാക്ട്ലെസ് പേയ്മെന്റ് ഓപ്ഷൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ആപ്പിൾ വാച്ച് ആണെങ്കിൽ ആപ്പിൾ പേ സപ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വാച്ച് ജസ്റ്റ് ടാപ്പ് ചെയ്തുകൊണ്ട് പേയ്മെന്റ് നടത്തുവാനായി സാധിക്കും ആപ്പിൾ വാച്ച് മാത്രമല്ല ഇപ്പോൾ നിലവിൽ ഇറങ്ങുന്ന പല സ്മാർട്ട് വാച്ചുകളിലും NFC ഓപ്ഷൻ അവൈലബിൾ ആണ് അപ്പോൾ NFC ഓപ്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു വാച്ച് ഉപയോഗിച്ച് കോണ്ടാക്ട്ലെസ് പേയ്മെന്റുകൾ നടത്തുവാനായിട്ട് സാധിക്കും ഇപ്പോൾ നിലവിൽ SBI ആണെങ്കിൽ ടൈറ്റാനുമായി അസോസിയേറ്റ് ചെയ്ത് പല സ്മാർട്ട് വിയറബിൾസും ഇറക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു വാച്ച് ഉപയോഗിച്ച് SBI കസ്റ്റമേഴ്സിന് കോണ്ടാക്ട്ലെസ് പേയ്മെന്റുകൾ നടത്തുവാനായി സാധിക്കും ഈ ഒരു കോണ്ടാക്ട്ലെസ് പേയ്മെന്റ് ഓപ്ഷൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ പലർക്കും പേടിയാണ് അതിനുള്ള കാരണം സോഷ്യൽ മീഡിയയിലേക്ക് പല തരത്തിലുള്ള വീഡിയോ ഉണ്ട് അതിൽ പോപ്പുലർ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഒരാൾ ജസ്റ്റ് ഒരു കൗണ്ടറിൽ നിൽക്കുന്നു മറ്റൊരാൾ ഒരു സ്വൈപ്പിംഗ് മെഷീനുമായിട്ട് വന്നിട്ട് ഈ നിൽക്കുന്ന ആളുടെ പോക്കറ്റിന് സമീപം കൊണ്ടുപോയി ട്രാൻസാക്ഷൻ നടത്തുന്നു മറ്റേയാളുടെ അക്കൗണ്ടിൽ നിന്നും പണം നഷ്ടമാവുകയും ചെയ്യുന്നു ഇങ്ങനൊരു വീഡിയോ സോഷ്യൽ മീഡിയയിലേക്ക് വൈറലാകുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള പല വീഡിയോകളും കണ്ടതുകൊണ്ടായിരിക്കണം പലർക്കും ഈ ഒരു കോണ്ടാക്ട്ലെസ് കാർഡുകൾ കൈവശം വെക്കുവാൻ പേടിയാണ് ഇങ്ങനെ പ്രചരിക്കുന്ന വീഡിയോകളുടെ സത്യാവസ്ഥ നമുക്കൊന്ന് പരിശോധിക്കാം കോണ്ടാക്ട്ലെസ് പേയ്മെന്റ് ഓപ്ഷനുള്ള കാർഡും അതുപോലെ തന്നെ POS മെഷീനും നമ്മൾ വളരെ അടുത്ത് അതായത് 4 സെന്റിമീറ്റർ അടുത്ത് വന്നാൽ മാത്രമേ ആ ഒരു ട്രാൻസാക്ഷൻ പോസിബിൾ ആവുകയുള്ളൂ ഇല്ലാതെ ആ ഒരു ട്രാൻസാക്ഷൻ പോസിബിൾ ആവുകയില്ല കാർഡ് നമ്മുടെ പോക്കറ്റിൽ ഇരിക്കുകയാണെങ്കിൽ ഈ ഒരു സ്വൈപ്പിംഗ് മെഷീൻ 4 സെന്റിമീറ്റർ അടുത്ത് വരുമ്പോൾ എന്തായാലും നമ്മൾ അറിയാതിരിക്കില്ല അതുകൊണ്ട് തന്നെ ആ ഒരു പോസിബിലിറ്റി നമുക്ക് തള്ളിക്കളയാം ഇനി അങ്ങനെ ഒരു പോസിബിലിറ്റി നിലനിൽക്കുന്നുണ്ടെങ്കിൽ കൂടി കാർഡും അതുപോലെ തന്നെ പർട്ടിക്കുലർ POS മെഷീനും തമ്മിൽ പ്രോപ്പർ ആയിട്ടുള്ള ഒരു കോണ്ടാക്ട് വരണം സാധാരണയായിട്ട് നമ്മൾ കാർഡുകളൊക്കെ വാലറ്റിലാണ് വെക്കുന്നത് വാലറ്റിൽ വെച്ച് നമ്മൾ പോക്കറ്റിൽ വെക്കുവാൻ നേരത്തെ അതിൻ്റെ ഇടയ്ക്ക് പലതരത്തിലുള്ള ഇൻ്റർഫിയറൻസും വരുന്നുണ്ട് RFID സിഗ്നൽ എന്ന് വെച്ചാൽ നമുക്കറിയാം വളരെ ഫ്രീക്വൻസി കുറഞ്ഞ ഒരു തരത്തിലുള്ള സിഗ്നലാണ് അല്ലാതെ വളരെ വലിയൊരു ഏരിയയിൽ അതിൻ്റെ സിഗ്നൽ കിട്ടില്ല വളരെ ഷോർട്ട് ഡിസ്റ്റൻസ് മാത്രമുള്ള ഒരു സിഗ്നലാണ് RFID സിഗ്നൽസ് അതുകൊണ്ട് തന്നെ നമ്മുടെ വാലറ്റിനുള്ളിൽ കാർഡൊക്കെ വെച്ച് കഴിഞ്ഞാൽ അതുമായിട്ടൊരു ട്രാൻസാക്ഷൻ നടത്തുക എന്നത് വളരെ ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമാണ് മാത്രമല്ല നമ്മുടെ വാലറ്റിൽ ഈ ഒരു കോണ്ടാക്ട്ലെസ് പേയ്മെൻറ്റ് ഓപ്ഷൻ സപ്പോർട്ട് ചെയ്യുന്ന ഒന്നിൽ കൂടുതൽ കാർഡുകൾ ഉണ്ടെങ്കിൽ ഒരിക്കലും അവിടെ ഒരു ട്രാൻസാക്ഷൻ പോസിബിൾ ആവില്ല നിങ്ങളുടെ വാലറ്റിനുള്ളിലിരിക്കുന്ന കോണ്ടാക്ട്ലെസ് പേയ്മെൻറ്റ് ഓപ്ഷൻ സപ്പോർട്ട് ചെയ്യുന്ന കാർഡുകളൊക്കെ തന്നെ ആ ഒരു പർട്ടിക്കുലർ കാർഡിൻ്റെ ഡീറ്റെയിൽസ് ആണ് റേഡിയോ ഫ്രീക്വൻസി സിഗ്നലായിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് അപ്പോൾ ഒരു POS മെഷീൻ അതിന് സമീപം വരുമ്പോൾ POS മെഷീൻ അത് കൺഫ്യൂസ് ആകും അതുകൊണ്ട് തന്നെ ട്രാൻസാക്ഷൻ അവിടെ പോസിബിൾ ആവുകയില്ല പിന്നെ ഈ ഒരു POS മെഷീൻ എല്ലാവർക്കും ലഭിക്കുകയില്ല രജിസ്റ്റേർഡ് ആയിട്ടുള്ള മർച്ചൻസിന് മാത്രമേ POS മെഷീൻ ലഭിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഈ ഒരു POS മെഷീൻ ഉപയോഗിച്ച് നിങ്ങളുടെ പണം ആരെങ്കിലും ഇനി അഥവാ തട്ടിയെടുത്താൽ കൂടി അത് ട്രാക്ക് ചെയ്യാൻ വളരെ എളുപ്പമാണ് ഇനി നിങ്ങളുടെ പേഴ്സ് കളഞ്ഞു പോയാൽ നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്നും പണം നഷ്ടമാകാനുള്ള ഒരു ചാൻസ് അവിടെ ഉണ്ട് പക്ഷേ അവിടെ ഒരു ലിമിറ്റ് ഉണ്ട് 2000 രൂപ മാത്രമേ നമുക്ക് ഈ ഒരു കോണ്ടാക്ട്ലെസ് പേയ്മെൻറ്റ് ഓപ്ഷൻ ഉപയോഗിച്ച് ട്രാൻസാക്ഷൻ നടത്തുവാനായിട്ട് സാധിക്കും നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്നും 2000 രൂപയിൽ താഴെയുള്ള എമൗണ്ട് നഷ്ടമായാൽ അപ്പോൾ തന്നെ നിങ്ങളുടെ മൊബൈലിലേക്ക് ഒരു SMS വരും ഇല്ലെങ്കിൽ പലതരത്തിലുള്ള അലർട്ട് വരും ഇനി അലർട്ട് വന്നില്ലെങ്കിൽ കൂടി നിങ്ങളുടെ വാലറ്റ് നഷ്ടമായത് അറിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ നിങ്ങളുടെ മൊബൈൽ ആപ്പ് ഉപയോഗിച്ച് കാർഡ് ബ്ലോക്ക് ചെയ്യാനായിട്ട് സാധിക്കും അൺഓതറൈസ്ഡ് ട്രാൻസാക്ഷൻ നടന്നു കഴിഞ്ഞാൽ ബാങ്കിനെ അത് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പല ബാങ്കുകളും ഇങ്ങനെ നഷ്ടമായ തുക തിരികെ നൽകാറുണ്ട് പിന്നെ RBI പുതിയ ഉത്തരവനുസരിച്ച് എല്ലാ ബാങ്കുകളും അവരുടെ മൊബൈൽ ആപ്പിലും അതുപോലെ നെറ്റ് ബാങ്കിംഗ് സംവിധാനത്തിലും ഈ ഒരു കോണ്ടാക്ട്ലെസ് പേയ്മെൻറ്റ് ഓപ്ഷൻ കൺട്രോൾ ചെയ്യുവാനുള്ള ഒരു ഓപ്ഷൻ നൽകേണ്ടതായിട്ടുണ്ട് അതായത് നമുക്ക് വേണമെങ്കിൽ കോണ്ടാക്ട്ലെസ് പേയ്മെൻറ്റ് ഓപ്ഷൻ ഓഫ് ചെയ്യാം അങ്ങനെയുള്ള ഓപ്ഷൻസൊക്കെ പല ബാങ്കുകളും നിലവിൽ നൽകുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ ബാങ്കിൽ ആ ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഈ ഒരു കോണ്ടാക്ട്ലെസ് പേയ്മെൻറ്റ് ഓപ്ഷൻ ഓഫ് ചെയ്തിടാം ഇനി നിങ്ങൾക്ക് അത്രക്ക് ഭയമാണെങ്കിൽ നിങ്ങൾക്ക് RFID സിഗ്നൽസ് ബ്ലോക്ക് ചെയ്യുന്ന രീതിയിലുള്ള വാലറ്റുകൾ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ് വേറെ പ്രത്യേകിച്ച് ടെക്നോളജി ഒന്നുമില്ല ജസ്റ്റ് ഒരു അലൂമിനിയം ഫോയിൽ പേപ്പർ ആയിരിക്കും എക്സ്ട്രാ ആയിട്ട് ആ ഒരു വാലറ്റിലുള്ളത് ഈ ഒരു അലൂമിനിയം ഫോയിൽ പേപ്പർ ഈ ഒരു RFID സിഗ്നൽസിനെ ബ്ലോക്ക് ചെയ്യുന്നു അതുകൊണ്ട് തന്നെ അവിടെ ഒരു ട്രാൻസാക്ഷൻ നടക്കുകയില്ല അപ്പോൾ അത്രക്ക് ഭയമുള്ളവർക്ക് ഈ RFID സിഗ്നൽസ് ബ്ലോക്ക് ചെയ്യുന്ന രീതിയിലുള്ള വാലറ്റുകൾ വാങ്ങാം ഇനി പുതിയ വാലറ്റ് വാങ്ങിയില്ലെങ്കിൽ കൂടി നിങ്ങളുടെ നിലവിലുള്ള വാലറ്റിൽ കുറച്ച് അലൂമിനിയം ഫോയിൽ പേപ്പർ വെച്ചാലും മതിയാകും ഇനി ഒരു കോണ്ടാക്ട്ലെസ് പേയ്മെൻറ്റ് ഓപ്ഷൻ്റെ അഡ്വാൻറ്റേജസും അതുപോലെ തന്നെ പോരായ്മകളും നമുക്ക് പരിശോധിക്കാം ആദ്യം അഡ്വാൻറ്റേജസ് നോക്കാം നമുക്ക് ഈസി ആയിട്ട് ട്രാൻസാക്ഷൻ നടത്തുവാനായിട്ട് സാധിക്കും നമ്മളുടെ ടൈം അവിടെ സേവ് ചെയ്യാം നമ്മളുടെ എഫർട്ട് സേവ് ചെയ്യാം ജസ്റ്റ് കാർഡ് ജസ്റ്റ് ടാപ്പ് ചെയ്താൽ മാത്രം മതിയാകും ഇനി നിങ്ങളുടെ ഫോണിലാണ് നിങ്ങൾ ഈ ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്യുന്നതെങ്കിൽ നമ്മുടെ വാലറ്റ് ഒന്ന് എവിടെയെങ്കിലും പോകുമ്പോൾ എടുക്കുക കൂടി വേണ്ട ജസ്റ്റ് നമ്മുടെ ഫോൺ ഉപയോഗിച്ച് തന്നെ നമുക്ക് പല പേയ്മെൻറ്റും നടത്തുവാനായി സാധിക്കും ഇപ്പോൾ നിലവിൽ ഈ ഒരു കൊറോണ ടൈമിലാണ് നമുക്ക് ഇതിൻ്റെ അഡ്വാൻറ്റേജസ് ഏറ്റവും കൂടുതലായിട്ടുള്ളത് നമുക്ക് കാർഡ് ജസ്റ്റ് ടാപ്പ് ചെയ്ത് പേയ്മെൻറ്റ് നടത്തുവാനായി സാധിക്കും സാധാരണയായിട്ടുള്ള കാർഡാണെങ്കിൽ നമ്മൾ കാർഡ് സ്വൈപ്പിംഗ് മെഷീനിൽ
ഇട്ട് ആ ഒരു സ്വൈപ്പിംഗ് മെഷീനിൽ പിൻ നമ്പർ അടിക്കുക എന്നതൊക്കെ ഈ ഒരു അവസരത്തിൽ വളരെ റിസ്ക് ഉള്ള ഒരു കാര്യമാണ്. പലരും ടച്ച് ചെയ്യുന്ന ആ ഒരു കീപാഡൊക്കെ ആയിരിക്കും സ്വൈപ്പിംഗ് മെഷീനിലുള്ളത്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു റിസ്ക് നിലനിൽക്കുന്നുണ്ട്. കോണ്ടാക്ട്ലെസ് പേയ്മെന്റ് ഓപ്ഷൻ സപ്പോർട്ട് ചെയ്യുന്ന കാർഡാണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ തന്നെ പേയ്മെന്റ് നടത്തുവാനായി സാധിക്കും. ഇനി പോരായ്മകൾ നോക്കാം. പോരായ്മകൾ നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ കോണ്ടാക്ട്ലെസ് പേയ്മെന്റ് ഓപ്ഷൻ സപ്പോർട്ട് ചെയ്യുന്ന കാർഡ് ഉണ്ടായാൽ മാത്രം പോരാ, നിങ്ങൾ ട്രാൻസാക്ഷൻ നടത്താൻ ഉദ്ദേശിക്കുന്ന ആ ഒരു POS ടെർമിനലും ഈ ഒരു കോണ്ടാക്ട്ലെസ് പേയ്മെന്റ് ഓപ്ഷൻ സപ്പോർട്ട് ചെയ്യണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ട്രാൻസാക്ഷൻ പോസിബിൾ ആവുകയുള്ളൂ. നമ്മൾ ട്രാൻസാക്ഷൻ നടത്തുന്ന എല്ലാ സ്ഥലങ്ങളിലും ഈ രീതിയിൽ NFC ടെക്നോളജി സപ്പോർട്ട് ആയിട്ടുള്ള സ്വൈപ്പിംഗ് മെഷീൻ കാണണമെന്ന് യാതൊരു വിധ നിർബന്ധവുമില്ല. മറ്റൊന്ന് ട്രാൻസാക്ഷൻ ലിമിറ്റാണ്. നമുക്ക് പരമാവധി 2000 രൂപക്കുള്ളിൽ വരുന്ന ട്രാൻസാക്ഷനുകൾ മാത്രമേ കോണ്ടാക്ട്ലെസ് പേയ്മെന്റ് ടെക്നോളജി ഉപയോഗിച്ച് നടത്തുവാനായി സാധിക്കൂ. ഇനി ഫോൺ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഈ ഒരു ടെക്നോളജി ഉപയോഗപ്പെടുത്തണമെങ്കിൽ നിങ്ങളുടെ ഫോണിൽ NFC ടെക്നോളജി സപ്പോർട്ട് ആയിരിക്കണം. പിന്നെ നമുക്ക് ഈ ഒരു കോണ്ടാക്ട്ലെസ് കാർഡുകൾ നമുക്ക് ഇന്റർനാഷണലി ഉപയോഗിക്കുവാൻ സാധിക്കില്ല എന്നതും ഒരു പോരായ്മയാണ്. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ വാലറ്റ് അല്ലെങ്കിൽ കാർഡ് കളഞ്ഞു പോയാൽ നമ്മുടെ അക്കൗണ്ടിൽ നിന്നും എമൗണ്ട് നഷ്ടമാകാനുള്ള ഒരു ചാൻസ് നിലനിൽക്കുന്നുണ്ട്. പക്ഷെ അവിടെ ഒരു ലിമിറ്റ് വരുന്നുണ്ട്. 2000 രൂപ മാത്രമേ പരമാവധി നമ്മുടെ അക്കൗണ്ടിൽ നിന്നും പോകൂ. ഇനി എങ്ങനെ പോയാൽ അപ്പോൾ തന്നെ നിങ്ങൾക്ക് കാർഡ് ബ്ലോക്ക് ചെയ്യാനും ബാങ്കിനെ റിപ്പോർട്ട് ചെയ്യാനും സാധിക്കും. റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പല ബാങ്കുകളും റീഫണ്ട് ഇഷ്യൂ ചെയ്ത് നൽകാറുമുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ക്രെഡിറ്റ് കാർഡിൽ അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡിൽ ഈ ഒരു കോണ്ടാക്ട്ലെസ് പേയ്മെന്റ് ഓപ്ഷൻ ഉണ്ടോ, ഉണ്ടെങ്കിൽ നിങ്ങൾ അത് ഉപയോഗിക്കുന്നുണ്ടോ, നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ കാർഡിൽ ഈ ഒരു ഓപ്ഷൻ നിലവിലില്ലെങ്കിൽ ബാങ്കിൽ റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോണ്ടാക്ട്ലെസ് പേയ്മെന്റ് ഓപ്ഷൻ സപ്പോർട്ട് ചെയ്യുന്ന പുതിയൊരു കാർഡ് ഇഷ്യൂ ചെയ്ത് നൽകുന്നതായിരിക്കും. ഇപ്പോൾ നിലവിലെ പല ബാങ്കുകളും നൽകുന്നത് ഈ ഒരു കോണ്ടാക്ട്ലെസ് പേയ്മെന്റ് ഓപ്ഷൻ എനബിൾഡ് ആയിട്ടുള്ള കാർഡുകളാണ്. അപ്പോൾ ഇത്രയുമാണ് കോണ്ടാക്ട്ലെസ് പേയ്മെന്റ് ഓപ്ഷനെ പറ്റിയുള്ള വിശദാംശങ്ങൾ. വീഡിയോ ഇഷ്ടമാണെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ഒരു ലൈക്ക് നൽകുക. തുടർന്നും ഇതുപോലുള്ള വീഡിയോ ലഭിക്കണമെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ മണി ഫിടുന്ന പുതിയ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ലിങ്ക് വീഡിയോക്ക് താഴെ നൽകുന്നുണ്ട്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടുകൂടി.